Namaskaram, Ganesh Kumar from Automotive India. In ഒരു പുതിയൊരു കഥ കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ബക്കിൾ അപ്പ് ഫോർ സേഫ്റ്റി. ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കൂടെയുള്ളത് ബെൽറ്റും ബാഗുമാണ്. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ്, ഇപ്പം ബക്കിളപ്പ്, പിന്നെ ബാഗ് എന്ന് പറയുന്നത് എയർ ബാഗ്. ഇത് രണ്ടുമാണ്, ഇതിനെ രണ്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. എയർ ബാഗിൻ്റെ പ്രാധാന്യം ഒരുപാട് ഒരുപാട് കൂടുതലുള്ളതാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പഴയ നമ്മുടെ കാറുകളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, അംബാസഡർ ഓഫ് ഫിയറ്റോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലം, ഒരു ദശകത്തിനുള്ളിൽ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ്, ഒരുപാട് ടെക്നോളജികൾ വന്നു. പണ്ടത്തെ കാറിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്രാഷ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിങ് ചെസ്റ്റിൽ തട്ടിയിട്ട് ഡ്രൈവർമാർ ചെസ്റ്റ് കഞ്ചഷനോ അല്ലെങ്കിൽ ഇതുമായിട്ടോ മരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ബേസിക്കലി ആ കാറുകളിലൊക്കെ, ഇന്ന് വരുന്ന കാറുകളിലൊക്കെ കൊലാപ്സബിൾ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൊലാപ്സ് ആവും. അതൊരു ബേസിക് ഫീച്ചർ. പിന്നെ ഒരുപാട് ഇപ്പോൾ ഫീച്ചേഴ്സിനെ പറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫീച്ചേഴ്സ്, ഒന്ന് ആക്റ്റീവ്, പിന്നെ ഒന്ന് പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജീവ സുരക്ഷ. പാസീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിഷ്ക്രിയ സുരക്ഷ. ഇത് മലയാളത്തിൽ ഉപയോഗിക്കുന്നതിനായിട്ട് നല്ലത് ഇംഗ്ലീഷിൽ ആക്റ്റീവ് പാസീവ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആക്റ്റീവ് സേഫ്റ്റി എന്ന് വെച്ചാൽ അപകടങ്ങളെ ഒഴിവാക്കാനുള്ള, എങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഫീച്ചേഴ്സ്. ഉദാഹരണത്തിനായി ABS, അതുപോലെ എമർജൻസി ബ്രേക്കിംഗ്, ഇതൊക്കെ ആക്റ്റീവ്. ഈ ആക്റ്റീവ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ വിസ്തരിച്ച് പറയാം. ഇന്ന് പാസീവ് സേഫ്റ്റി ഫീച്ചർ. പാസീവ് എന്ന് വെച്ചാൽ നിഷ്ക്രിയ സുരക്ഷ. എന്ന് വെച്ചാൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഓക്യുപ്പൻസ് വെച്ചാൽ കാറിലുള്ളവരുടെ ഇഞ്ചുറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം, അത് ഏറ്റവും കൂടുതൽ കുറയ്ക്കാനോ ഒഴിവാക്കാനോ പറ്റുന്ന സാധനം, അതിലൊന്നാണ് ഈ എയർ ബാഗ്. കാറിൽ പല സ്ഥലത്തുമായിട്ട് എയർ ബാഗുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ മേലെ, ഡാഷ്ബോർഡ്, സൈഡ് പാനൽസ്, പുറകിൽ ഉള്ളത്, അതുപോലെ കർട്ടൻ പോലെ താഴെ നിന്ന് മേലേക്ക് ഇറങ്ങി വരുന്ന ഇത്രയും എയർ ബാഗുകൾ. ഈ എയർ ബാഗുകൾ വളരെ ക്രിട്ടിക്കൽ, ഗുരുതരമായ പല അപകടങ്ങളിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കാൻ അത് ഉപയോഗിക്കും. അത് ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷം. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഈ എയർ ബാഗ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള ഒരു അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ഫാബ്രിക് ഇതാണ്. അപ്പോൾ ഒരു ഈ കാറുകളിൽ നിന്ന് മൾട്ടിപ്പിൾ ഒരുപാട് സെൻസേഴ്സ്, കാറിൻ്റെ വേഗത, കാറിൻ്റെ മൂവ്മെൻറ്റ്, നമ്മളിരിക്കുന്ന സിറ്റുവേഷൻ, ഇരിക്കുന്ന പൊസിഷൻ, ഇതിനെയൊക്കെ കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്ന ഒരുപാട് മൾട്ടിപ്പിൾ സെൻസേഴ്സാണ് ഇന്ന് വരുന്ന കാറുകളിൽ നമുക്കുള്ളത്. ഇപ്പോൾ നിയമം തന്നെ അങ്ങനെ അനുശാസിക്കുന്നത് 6 എയർ ബാഗെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിയമം ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അഫോർഡബിലിറ്റീനെ ചോദ്യം ചെയ്ത സമയത്ത് അത് പിന്നീട് വേണ്ടാന്ന് വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ എയർ ബാഗുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി എയർ ബാഗ് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് നമ്മൾ ധരിച്ചിരിക്കണം. സീറ്റ് ബെൽറ്റ് വന്നതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ പാസീവ് ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ആദ്യം, അതും എയർ ബാഗിൻ്റെ കൂടെ ഇൻ കഞ്ചങ്ഷൻ, അതിൻ്റെ കൂടെ സീറ്റ് ബെൽറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ എയർ ബാഗ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഇത് പോപ്പ് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ വേഗത, ആക്സിലറോമീറ്റർ, പിന്നെ ഒരു എയർ ബാഗ് കൺട്രോൾ യൂണിറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രാഷ് നടക്കുമ്പോൾ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നടക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കുറയും. അപ്പോൾ അതിന് ഡിസലറേഷൻ,
ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റായിട്ട്. അത് റീഡ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഈ സെൻസേഴ്സിലേക്ക് ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ പോകും. അത് പ്രോസസ്സ് ചെയ്തിട്ട് എ സി യു ആക്സലറേറ്റർ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഒരു നൈട്രജൻ പോലെയുള്ള ഒരു ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ആ ഗ്യാസ് പെട്ടെന്ന് വന്ന് ഇതിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് നമ്മുടെ ശരീരം ഇതിലേക്ക് തൊടുന്നതിന് മുമ്പ് തന്നെ ഇത് ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്ത് ഒരു മില്ലി സെക്കൻഡ് അത്രേ സമയം എടുക്കുന്നുള്ളൂ. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒരേമാതിരി തന്നെ ഒരേ സമയത്ത് തന്നെ നടക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മളുടെ ഇഞ്ചുറിയിൽ നിന്ന് ഇൻ ദി ഇവൻറ്റ് ഓഫ് ആൻ ആക്സിഡൻറ്റ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇഞ്ചുറിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് എങ്ങനെയാണ്. ഇതാണ് എയർബാഗിൻ്റെ കഥ. ഇനി ബാക്കിയുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ നമുക്കിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. വരും ആഴ്ചകളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുക. വീണ്ടും വേറൊരു കഥയുമായി നമ്മൾ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. Thank you.